കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ മതപരിവർത്തനത്തിന്റെ വാർത്തകളും അതോടൊപ്പം അതിന്റെ വിശകലനങ്ങളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പരാതികൾ, ആ പരാതികൾ അത് വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് പണം ഒഴുകുന്നതിൻ്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ശേഖരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുന്ന സാമൂഹ്യ സംഘടനകൾ, ആ സംഘടനകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ സാമൂഹ്യ സംഘടനകൾ ഉയർത്തുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ കണക്കുകൾ വളരെ കൃത്യമായി വരുമ്പോൾ ഞെട്ടിത്തരിക്കുന്ന ഭീഷണി ഉയർത്തുന്ന കണക്കുകളാണ് വരുന്നത്. ഇപ്പോൾ വിദേശ ഫണ്ട് ഏതു തരത്തിലാണ് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നത്? കേരളത്തിൽ കൃത്യമായ ഒരു ആക്ട് ഉണ്ട്, FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ആ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന അതിൻ്റെ കീഴിൽ വരുന്ന സംഘടനകളെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ടാണ് പരാതികൾ ഉയരുന്നത്. ആ സംഘടനകളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞു, ആ സ്ഥാപനങ്ങളുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞു, അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് ഏതു തരത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്? അത് വഴിമാറിപ്പെടുന്നുണ്ടോ? FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം അതിന് കൃത്യമായ നോംസ് ഉണ്ട്. വിദേശ ഫണ്ട് എങ്ങനെയാണ് വരുന്നത്? അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് ഏതൊക്കെ തലത്തിലാണ് ഉപയോഗിക്കേണ്ടത്? അതിന് കൃത്യമായ ഓഡിറ്റ് നൽകണം. പക്ഷേ തുക വഴിമാറ്റി ചെലവഴിക്കുന്നത് അടക്കം അപകടകരമായ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ, അതിന്റെ ഇക്വേഷനെ, ഇക്വിലിബ്രിയത്തെ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന സംഘടനകൾ കണക്കുകൾ പുറത്തുവിടുന്നത്. അവർ കൃത്യമായ പരാതി തയ്യാറാക്കുകയും ഈ സ്ഥാപനങ്ങളുടെ, ഈ സംഘടനകളുടെ പ്രവർത്തന രീതി വിലയിരുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അതിലവർ ഉപയോഗിക്കുന്ന, അവരുടെ നോട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം. കേരളത്തിൽ അപകടകരമായ രീതിയിൽ കുരിശു കൃഷി വർദ്ധിക്കുന്നു. ആ കുരിശു കൃഷിക്ക് കാരണമാകുന്ന സ്ഥാപനങ്ങളുടെ കണക്കുകൾ, ജില്ല തിരിച്ചുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ഈ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ഞെട്ടിക്കുന്ന കണക്കുകളായി ഇപ്പോൾ അവതരിപ്പിക്കുന്നതും അവർ ഈ സ്ഥാപനങ്ങൾക്ക് മേൽ അന്വേഷണം ആവശ്യപ്പെടുന്നതും. നോക്കൂ, ഇവർ ലിസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ അപകടപ്പെടുത്തുന്ന രീതി ഏതൊക്കെ ജില്ലകളിലാണ്. ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 195 സ്ഥാപനങ്ങൾ, ക്രൈസ്തവ വിഭാഗത്തിൻ്റെതായി പ്രവർത്തിക്കുന്ന 195 സ്ഥാപനങ്ങളുടെ കണക്ക് എടുത്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. 195 സ്ഥാപനങ്ങൾ FCRA പ്രകാരം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം അതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നോംസ് ഈ രീതിയിലാണ് പറയുന്നത്. ക്രിസ്ത്യൻ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ക്രിസ്ത്യൻ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പോൾ ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ, ആ കണക്കിലാണ് 195 എറണാകുളം ജില്ലയിൽ വരുന്നത്. ഇത് ഓർഗനൈസേഷൻ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളുടെ കണക്കുകളാണ്. ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് സാമൂഹ്യ സേവനം എന്ന് ലക്ഷ്യമിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ ഈ പട്ടികയിൽ വരുന്നില്ല. വിദ്യാഭ്യാസ പ്രചാരണത്തിന് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഇതിലേക്ക് വരുന്നില്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായി, ഇതാണ് ഇതിലെ അപകടകരമായി ഈ സന്നദ്ധ സംഘടനകൾ നോട്ട് ചെയ്യുന്നത്, അതായത് ക്രിസ്ത്യൻ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് മാത്രം FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ നോംസിനടുത്തേക്ക് ഇവർ സത്യവാങ്മൂലത്തിൽ എഴുതി ചേർക്കുന്നു റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെയാണ് ജില്ല തിരിച്ച കണക്കുകളുടെ കുരിശു കൃഷി എന്ന പദമാണ് അവർ ഉപയോഗിക്കുന്നതും. ആ രീതിയിൽ ക്രോസ് കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ എറണാകുളം ജില്ല 195 സ്ഥാപനങ്ങളുടെ രീതി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ബാക്കി ജില്ലകളുടെ കണക്ക് നോക്കൂ. ആലപ്പുഴയിൽ 37 സ്ഥാപനങ്ങൾ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇടത്തിൽ മാത്രം, ഇതിനനുബന്ധിച്ച് ചേരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് ഇല്ല, ഇതിനനുബന്ധമായി ചേരുന്ന സന്നദ്ധ സേവനത്തിന്റെ, സാമൂഹ്യ സേവനത്തിന്റെ കണക്കുകളില്ല, ആ സംഘടനകളുടെ കണക്കൊന്നുമില്ല. മതപരം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന കണക്കുകളാണ് ഉയർത്തപ്പെടുന്നത്. ആലപ്പുഴയിൽ 37 സ്ഥാപനങ്ങൾ, എറണാകുളം ജില്ലയിൽ 195 സ്ഥാപനങ്ങൾ, ഇടുക്കിയിൽ 24 സ്ഥാപനങ്ങൾ, കണ്ണൂരിൽ 52 സ്ഥാപനങ്ങൾ, കാസർഗോഡ് ജില്ലയിൽ 1 സ്ഥാപനം, കൊല്ലത്ത് 9 സ്ഥാപനം, കോട്ടയത്ത് 146, എറണാകുളത്ത് 195 ആണെങ്കിൽ കോട്ടയത്ത് 146, കോഴിക്കോട് 41 സ്ഥാപനങ്ങൾ, മലപ്പുറത്ത് 8 സ്ഥാപനം, പാലക്കാട് 28 സ്ഥാപനം, ശ്രദ്ധിക്കുക, പത്തനംതിട്ടയിൽ 87 സ്ഥാപനം, തിരുവനന്തപുരത്ത് 64,
തൃശ്ശൂരിൽ അതും സൂക്ഷിക്കേണ്ടതുണ്ട്. 115 സ്ഥാപനങ്ങൾ, വയനാട്ടിൽ 39, സംസ്ഥാനത്താകമാനം 746 സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു. അതാണ് ഇതിൽ ശ്രദ്ധേയമാകേണ്ടത്. കേരളത്തിലെ ഏറ്റവും ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിൽ വരുന്നത് 18 87 റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ FCRA എന്നാണ് ഈ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മതപരമായ സ്ഥാപനങ്ങൾ, അതിലേക്ക് മതപരിവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളെ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട്. ആന്റി റെഗുലേഷൻസ് ആയിട്ടുള്ള ഇടപെടലുകൾ, റിലിജിയസ് ഓറിയന്റേഷൻ ആകുന്ന കാര്യങ്ങൾ ഈ സംഘടനകൾ പഠിക്കുന്നു, കണക്കുകൾ ശേഖരിക്കുന്നു, റേഷ്യോകൾ എടുക്കുന്നു, മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ തെളിവുകളടക്കമാണ് ഈ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിദേശ ഫണ്ട്, ഈ സ്ഥാപനങ്ങൾക്ക് എത്തുന്ന വിദേശ ഫണ്ടിന്റെ കണക്കറിയണം, ഈ വിദേശത്ത് നിന്ന് ഇവർക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്ന വ്യക്തികൾ ആരാണെന്നറിയണം, ഇവർക്ക് കോൺട്രിബ്യൂഷൻ നൽകുന്ന സ്ഥാപനങ്ങൾ ആരാണെന്നറിയണം. അത്തരത്തിൽ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുകയും ആ ഫണ്ട് വഴിമാറ്റി ചെലവഴിക്കപ്പെടുന്നുണ്ടോ, മത സ്ഥാപനങ്ങൾ എന്ന ലേബലിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഇടങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ കണക്കുകളിലേക്ക് തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടേണ്ടതാണ്. 115 സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് പ്രകാരം രജിസ്റ്റർ ചെയ്ത് വിദേശ പണം സ്വീകരിക്കുന്നു. ആ പണം എന്തിന് വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 115. അതേ സ്ഥാനത്ത് കോട്ടയത്ത് നോക്കൂ, 146 സ്ഥാപനങ്ങൾ. അതോടൊപ്പം എറണാകുളത്ത് 195 സ്ഥാപനങ്ങൾ. ആലപ്പുഴയിലും മറ്റു കണക്കുകൾ അനുബന്ധമായി പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായും ഉയരുന്നത് വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നു ഈ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിന്ന് പണം നൽകുന്നത് ആരൊക്കെയാണ്, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്, സ്ഥാപനങ്ങൾ പണം നൽകുന്നു ഏതു തരത്തിലാണ്, ഡോളറിലാണോ യൂറോയിലാണോ, അങ്ങനെ പണം നൽകുമ്പോൾ അത് ഇന്ത്യൻ മണിയായി കൺവെർട്ട് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ രീതികൾ ഏതു തരത്തിലാണ്. FCRAയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പദവിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സംഘടനകൾ കൈപ്പറ്റുന്ന വിദേശ പണം ഏതു തരത്തിലാണ് ചെലവഴിക്കപ്പെടുന്നത്, ഈ സംഘടനകൾ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇത്രമാത്രം സ്ഥാപനങ്ങൾ വളർന്ന് വികസിക്കുന്നു ഓരോ ദിവസവും, എന്തുകൊണ്ട് എറണാകുളം ജില്ലയിൽ ഇത്തരം സ്ഥാപനങ്ങൾ വളർന്ന് പെരുകുന്നു ഓരോ ദിവസവും, എന്തുകൊണ്ട് എറണാകുളം അടക്കം ഈ 19 അടക്കമുള്ള ജില്ലകളിൽ സ്ഥാപനങ്ങൾ വളർന്നു പെരുകുന്നു ഈ നാമമാത്രമായ ദിവസങ്ങൾക്കുള്ളിൽ. ഔദ്യോഗികമായി ഇനി വിദ്യാഭ്യാസ പ്രചാരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കണക്ക് നിങ്ങളുടെ കൈവശമുണ്ടോ? അതോടൊപ്പം സാമൂഹ്യ സേവന സംഘടനകൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന കണക്ക് നിങ്ങളുടെ കൈവശമുണ്ടോ? ഇതിന് രജിസ്ട്രേഷൻ ഉണ്ടോ? വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മതപരിവർത്തനത്തിന്റെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തെളിവുകൾ സഹിതം, പരിവർത്തനത്തിന് വിധേയമാകുന്നവരുടെ കണക്കുകൾ സഹിതം കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പഠനം നടത്തുന്ന വിവിധ സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ശക്തമാകുമ്പോൾ, ആ ഡോക്യുമെന്റ്സ് നമ്മൾ അറിയുമ്പോൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അപകടകരമായ രീതിയിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾ തന്നെ മതപരിവർത്തനത്തിന്റെ കുരിശു കൃഷിയുടെ വിപ്ലവകരമായ അപകടകരമായ അവസ്ഥകൾ ഒരു മയക്കുമരുന്നിനെ പോലെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. ആ അപകടം തിരിച്ചറിയപ്പെടാൻ അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യപ്പെട്ടുകാണ് ഇപ്പോൾ പരാതികൾ ഉയരുന്നത്. ആ കണക്കുകളാണ് തത്വമയി ന്യൂസ് പുറത്തുവിടുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.